നമസ്കാരം ഈ കള്ളവോട്ടുകൾ വോട്ടുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ കള്ളവോട്ട് ചെയ്തിട്ട് അത് എത്ര കള്ളവോട്ട് ചെയ്തു ആരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്ന് അതത് ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും ഔദ്യോഗികമായി അറിയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക പാർട്ടിയാണ് സി പി കണ്ണൂരും അതുപോലെ വിവിധ മേഖലകളിലൊക്കെ തന്നെ ബൂത്ത് പിടുത്തം അടക്കം പണ്ടൊക്കെ നടന്നിരുന്നു കള്ളവോട്ട് എത്രണം ചെയ്തു എന്ന് വ്യക്തമായി എഴുതി കമ്മിറ്റിയിൽ കൊണ്ട് കൊടുത്തത് അംഗീകരിക്കണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിൽ നിന്ന് പുതിയൊരു കള്ളവോട്ട് വിവാദം പൊങ്ങി വന്നിരിക്കുന്നു പത്തനംതിട്ട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നു എന്നാണ് ആരോപണം സി പി എം അനുകൂലികളും പ്രവർത്തകരും കള്ളവോട്ട് ചെയ്തതെന്ന് യു ഡി എഫ് പറയുന്നു സി പി എം അനുകൂലികൾ കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി കെ എസ് അമൽ എന്ന വ്യക്തി ഇദ്ദേഹം കള്ളവോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് പത്തനംതിട്ട നഗരപരിധിയിലെ സഹകരണ ബാങ്കിൽ വോട്ടെടുപ്പ് നടന്നത് നഗരപരിധിയിലുള്ളവർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത് എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ തിരുവല്ലയിൽ താമസിക്കുന്ന കെ എസ് അമൽ ഈ നഗരപരിധിയിലെത്തി വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമൽ അഞ്ച് തവണ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അഞ്ച് തവണയൊക്കെ ഒരാൾ വോട്ട് ചെയ്യുക അയാൾ ബൂത്തിനകത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ബാങ്ക് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് എത്തിയത് എന്നുമാണ് അമൽ പറയുന്നത് ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ അഞ്ച് പ്രാവശ്യം ഇയാൾ വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പത്തനംതിട്ട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പക്ഷേ യു ഡി എഫ് ആണ് ജയിച്ചത് എൽ ഡി എഫിന് ഒരു സീറ്റേ കിട്ടിയുള്ളൂ തെരഞ്ഞെടുപ്പിനിടയിൽ സംഘർഷമുണ്ടായിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ യു ഡി എഫ് കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ച് എൽ ഡി എഫ് ആണ് പിന്നീട് രംഗത്ത് വന്നത് പത്തനംതിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കുമാർ ഇക്കാര്യം തുറന്നു പറയുന്ന വീഡിയോയാണ് സി പി എം പുറത്തുവിട്ടത് ബാങ്ക് തിരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം വൈകിട്ട് നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടയിലെ പ്രസംഗത്തിലാണ് കള്ളവോട്ട് കാര്യം ഈ സുരേഷ് പറയുന്നത് കള്ളവോട്ടും തെമ്മാണിത്തരവും കാണിക്കാൻ ഇവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാമെന്ന് കാണിച്ചു കൊടുത്ത തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് സുരേഷ് പറയുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നത് ഇതിനകത്ത് ആരാണ് കള്ളവോട്ട് ചെയ്തത് ഇവിടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്ക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തട്ടിപ്പും വെട്ടിപ്പും ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ ഇ ഡി എടുത്തിട്ട് കുടഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് പോലെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുമ്പോൾ കള്ളവോട്ട് ചെയ്ത് ബാങ്കിൻ്റെ ഭരണം പിടിക്കാൻ രണ്ടുപേരും ശ്രമിച്ചെങ്കിൽ ഒരാളത് ഉറക്കം വിളിച്ച് പറയുന്നുമുണ്ട് യു ഡി എഫ്കാരൻ മറ്റേയാൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളുമുണ്ട് അഞ്ച് പ്രാവശ്യം വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ അമല വോട്ട് ചെയ്യുന്ന അഞ്ച് പ്രാവശ്യം വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇവർ ഈ ബാങ്ക് ഭരണസമി ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മറ്റുള്ളവരെയും ബാങ്കിനെയും നിക്ഷേപകരെയും ജനങ്ങളെയുമൊക്കെ വെല്ലുവിളിക്കുകയല്ലേ പറ്റിക്കുകയല്ലേ പരിഹസിക്കുകയല്ലേ സി പി എമ്മിൻ്റെ എല്ലാ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലും ഇതുതന്നെയാണോ നടക്കുന്നത് യു ഡി എഫും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ കള്ളവോട്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇത്തരത്തിൽ അട്ടിമറിച്ചുകൊണ്ട് തോന്നിയാസം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ നിക്ഷേപകരുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാട്ടിക്കൊണ്ട് ഇത്തരം താന്തൂത്യത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് പിടിച്ചെടുത്ത് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇവർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകുമോ ഇല്ല കാരണം തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടിയാണ് ബാങ്ക് ഭരണസമിതി പിടിച്ചെടുക്കാൻ ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നിട്ട് ബാക്കി തട്ടിപ്പും വെട്ടിപ്പും നിയമന തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും സ്വർണ വായ്പ ഒക്കെ നടത്താനുള്ള അവസരമാണല്ലോ ഇവർക്ക് ലഭിക്കുന്നത് നമ്മുടെ സഹകരണ മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് ബാങ്കുകളുടെ ഇത്തരം സഹകരണ ബാങ്കുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ കേന്ദ്ര സഹകരണ വകുപ്പ് നിരീക്ഷിക്കണം വ്യക്തമായ എടുക്കണം എല്ലാം തോന്നിയപടി നടത്തി തോന്നിയ വഴി തട്ടിപ്പ് തോന്നിയ വഴി തട്ടിപ്പ് നടത്തി തോന്നിയാസങ്ങൾ കാണിച്ച് യാതൊരു നിലവാരവുമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരോട് ശക്തമായ നിയമ സംവിധാനം മറുപടി നൽകുക തന്നെ വേണം